ನೋಡಿದ್ದೆ ಆ ಪಾಡೆ ಒಂದು ವಿಷಮಿಸಿದ್ದ ಬರೋದೆ ವಿಷಮಿಸಿದ ನೇರೆ ആ പോയി ആ ഇങ്ങനെ കൊണ്ടുവിട്ടെന്ന് പറയുന്നു. പക്ഷേ ഗുരുദേവൻ നേരത്തെ വാഗ്ദാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അത് ഞാൻ വേറൊരു രാജ്യത്തിൽ കൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗുരുദേവൻ ആ ഗുരുദേവൻ്റെ ബന്ധം വാഗ്ദാനവുമായിട്ട് നേരത്തെ ഉണ്ട്. കാടുകളും വനങ്ങളും താണ്ടി താതൻ യാത്ര തുടർന്നു. ഗുരുദേവനെ തെങ്ങണ കവലയിൽ കൊണ്ടുചെന്ന് വടക്കോട്ടുള്ള വഴി കാണിച്ചു കൊടുത്തത് ചക്കിമംഗലത്ത് ആശാനായിരുന്നു. അവിടെ നിന്നും നടന്ന് കണ്ണൻചിറ വഴി വകത്താനം മുക്കാലിമറ്റത്തെത്തി. തിരുവിതാംകൂറിൽ ദളിതുകൾക്കിടയിൽ വ്യാപകമായി മതപരിവർത്തനം നടക്കുന്ന കാലം. ജാതി വ്യവസ്ഥയും ഐത്തവും മൂലമാണ് ഇവർ ക്രിസ്തുമതം സ്വീകരിച്ചത്. അധസ്ഥിതരിലെ വിഭാഗീയത അവസാനിപ്പിക്കുവാൻ ക്രിസ്തുമതത്തിന് കഴിഞ്ഞിരുന്നില്ല. പറയർക്കും പുലിയർക്കും വ്യത്യസ്ത പള്ളികൾ ഇക്കാലത്തുണ്ടായി. കേരളത്തിൽ ജാതിയും ഐത്തവും കർക്കശമായി നിലനിന്നിരുന്നു. സവർണരും അവർണരും എന്ന പോലെ അവർണർക്കിടയിലും ഐത്ത ആചാരം നിലനിന്നിരുന്നു. പറയർ, പുലയർ, കുറവർ തുടങ്ങിയവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി നിലകൊണ്ടു. ഹോക്സ്വർത്ത് എന്ന ക്രിസ്ത്യൻ മിഷനറി സ്ഥാപിച്ച നിരവധി അടിമ സ്കൂളുകൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. അതിൽ ചിലതാണ് കാടമുറി, ഉണ്ണാമറ്റം എന്നീ പ്രദേശങ്ങളിലെ സ്കൂളുകൾ. ഇവിടെ താഴ്ന്ന ജാതിക്കാരെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ അക്ഷരം പഠിച്ച അടിയാന്മാർ ധാരാളമുണ്ടായി. ബൈബിൾ വായിക്കുന്നതിനാണ് അക്ഷരം പഠിച്ചത്. ഈ അടിമ സ്കൂളുകൾ പിന്നീട് ക്രിസ്ത്യൻ പള്ളികളായി. പുതുപ്പള്ളി, ഏറുകാട്, ഉണ്ണാമറ്റം, മാങ്ങാനം, കാടമുറി എന്നീ സ്ഥലങ്ങളിൽ ഇപ്രകാരം പള്ളികളായി. വാഗത്താനത്ത് ഒട്ടുമിക്ക അടിമജാതിയിൽപ്പെട്ടവരും വെട്ടിക്കാറെന്ന ക്രൈസ്തവ ജന്മിമാരുടെ അടിയാന്മാരായിരുന്നു. ഈ കാലയളവിൽ മുക്കാലി ആദിച്ചൻ എബ്രഹാം ദളിതുകൾക്കിടയിൽ ഒരു കരപ്രമാണിയായിരുന്നു. അദ്ദേഹത്തിന് 25 ഏക്കർ സ്ഥലവും പാടവും അറയും നിലയോടുകൂടിയ വീടുമുണ്ടായിരുന്നു. 1883 കാലഘട്ടങ്ങളിൽ ഇവയെല്ലാം ഇദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളായിരുന്നു. ഈ സ്ഥലം മുക്കാലിമറ്റം എന്നറിയപ്പെട്ടു. ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് പ്രത്യേക പദവി പ്രകാരം 15 രൂപ ശമ്പളവും മണികണ്ഠപുരം ക്ഷേത്രത്തിൽ നിന്ന് നെല്ലും ചക്രവും കൽപ്പനപ്പുറത്ത് വരവും കൂടാതെ പലതരം സേവകളും വെച്ച ആരാധനയും ബാധയൊഴിപ്പിക്കലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. 1883 വൃശ്ചികമാസം 22 തൻ്റെ കൂട്ടം കൂടപ്പിറപ്പുകളെ തേടി ഗുരുദേവൻ വാഗത്താനം മുക്കാലിമറ്റത്തെത്തി. മടക്കി തയ്ച്ചിരുന്ന ഒരു മുണ്ടും ഒരു തോർത്തുമായിരുന്നു വേഷം. കൂടാതെ പാണ്ടക്കെട്ടും കയ്യിലൊരു നായങ്ങണ വടിയും ഉണ്ടായിരുന്നു. ഈ സമയം മുക്കാലിക്കടുത്ത് പിള്ളർ കളിച്ചുകൊണ്ടിരുന്നു. ഗുരുദേവൻ അവരോട് വഴി ചോദിച്ചു. മുക്കാലി മൂപ്പന്റെ കൊച്ചനന്തരവനായിരുന്ന ബാലൻ ഗുരുദേവനെ മൂപ്പന്റെ വീട്ടിലെത്തിച്ചു. ബാലന്റെ ജ്യേഷ്ഠ ഭാര്യ പായ് കൊണ്ടുവന്ന് തിണ്ണയിലിട്ടുകൊടുത്തു. അവിടെ നിന്നും പായെടുത്ത് ഗുരുദേവൻ താഴെയിട്ടിരുന്നു. ഇത് കണ്ട ഏബ്രഹാം മൂപ്പന് വിഷമം തോന്നി. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങി തിണ്ണയിലോട്ടിരിക്കെ. വീണ്ടും പാ തിണ്ണയിലിട്ടുകൊടുത്തു. ഗുരുദേവൻ തിണ്ണയിലിരുന്നു. ആ ദിവസങ്ങളിൽ മുക്കാലിയിൽ തെന്നിന്ത്യൻ ബാലസുവിശേഷ സംഘത്തിന്റെ ഒരു കൺവെൻഷൻ നടക്കുകയായിരുന്നു. മുതലപ്ര ശീലാ സാശാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങോട്ട് വന്നതെന്നും അഞ്ചാംകുഴി ആശാന്റെ കൊച്ചനന്തരവനാണെന്നും പിച്ചനാട്ട് കുളത്തിൽ തന്റെ ബന്ധുക്കാരും സ്വന്തക്കാരുമുണ്ടെന്ന് ഗുരുദേവൻ സ്വയം പരിചയപ്പെടുത്തി. ബൈബിളിനെ പരാമർശിച്ച് ചില കാര്യങ്ങൾ കൂടി സംസാരിച്ചപ്പോൾ ആദിച്ചൻ എബ്രാഹിമിന് കൂടുതൽ സന്തോഷമായി. ഇക്കാരണത്താൽ നടന്നുകൊണ്ടിരിക്കുന്ന കൺവെൻഷനിൽ അടിമ വിഭാഗങ്ങളെ സംബോധന ചെയ്ത് സംസാരിക്കുവാൻ ഒരവസരം ആദിച്ചൻ എബ്രാഹിം ഉണ്ടാക്കിക്കൊടുത്തു. സായിപ്പ് പ്രസംഗിച്ച്
യോഗം അവസാനിച്ച പന്തലിൽ ആദിച്ചൻ എബ്രാഹാം തന്നെ ഗുരുദേവനെ പരിചയപ്പെടുത്തി. തെക്കുനിന്ന് വന്ന എന്റെ ഒരു അനന്തിരവൻ ഉപദേശിക്ക് ഒരു സാക്ഷി പറയുവാനുണ്ട്. കേൾക്കുന്നവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് പോകാം. സായിപ്പിന്റെ യോഗം കേട്ട് മതി വന്ന് പന്തലൊഴിഞ്ഞു തുടങ്ങിയ വിശ്വാസികൾ ഇതത്ര കാര്യമായിട്ടെടുത്തില്ല. ഈ സായിപ്പ് പ്രസിദ്ധനായ നോയൽ സായിപ്പായിരുന്നു. സായിപ്പിന്റെ യോഗത്തിൽ കാര്യമായി താളമേളങ്ങളൊന്നും ഉപയോഗിക്കുവാൻ കഴിയാതെ നിന്ന മേളക്കാരോട് തന്നെ ഒന്ന് സഹായിക്കുവാൻ പറഞ്ഞിട്ട് ഗുരുദേവൻ ഗംഭീരമായൊരു പാട്ടുപാടി. എന്നിലൊരു പുതുശക്തിയുണ്ട്, എന്നിലൊരു പുതു ജീവനുണ്ട്. കാണുന്നു ഞാനൊരു വിശുദ്ധ സഭ ഭൂമിയിലില്ലാതെ നിന ചൊല്ലുവാൻ. ആയിരത്തി 1852 ഗുരുദേവൻ വന്നതായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ ഔദ്യോഗികമായി. എന്നാൽ പിച്ചനാട്ടുകുളത്ത് ഗുരുദേവന്റെ മാതൃ ലജുമാതാവിൻ്റെ ബന്ധത്തിൽപ്പെട്ട കുടുംബങ്ങളുമായി സമ്പാദിക്കാനും അവരുടെ ആവശ്യങ്ങൾക്കുമായിട്ട് 1852 ഗുരുദേവൻ വന്നതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ മുക്കാലിൽ മറ്റത്തിൽ സുവിശേഷയോഗം നടക്കുന്ന പന്തലിൽ ഗുരുദേവന് ഒരു ആ സന്ദർഭം കിട്ടിയത്. ആ സന്ദർഭത്തിൽ അവിടെ വെച്ച് സംസാരിച്ച് ഗുരുദേവൻ അതുവരെ ഈ പ്രദേശത്തു നിന്നോ കേട്ടിട്ടില്ലാത്ത, മിഷണറിമാരാരും പാടിയിട്ടില്ലാത്ത, അതുവരെയുള്ള പാട്ടുകൾസത്തിൽ നിന്നും പാടാത്ത, രേഖപ്പെടുത്താത്ത ഒരു പാട്ട് ഗുരുദേവൻ അവിടെ അവതരിപ്പിക്കുകയാണ്. പിന്നെ ഈ പാട്ടാണ് പാടിയത്. ദൈവത്തിൻ തിരുപട്ടണം എന്നുള്ളൊരു പാട്ടുണ്ട്. ദൈവത്തിൻ തിരുപട്ടണം അതു കാൺക നീ അതിശോഭിതം എന്ന് പറയുന്ന ഒരു പാട്ട് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ആൾക്കാരെല്ലാം പന്തലിൽ മടങ്ങിപ്പോകാനിരുന്നവരെല്ലാം കയറി വീണ്ടും ഗുരുദേവൻ്റെ ഈ ശബ്ദവും അതിനനുസരിച്ചുള്ള താളവും പാട്ടും കേട്ടപ്പോൾ അവിടെ നിന്നു. അതിനെ അധികരിച്ചുകൊണ്ട് ഗൗരവമായി ബൈബിളിനെ ഗൗരവമായി വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഡയലോഗായിരുന്നു ഗുരുദേവൻ നടത്തിയത്. അതായത് യെരുശലേം ദേവാലയത്തിലെ അതിൻ്റെ പണിയും നിർമ്മാണം, അതിലടങ്ങിയിരിക്കുന്ന മാണിക്യം, മരതകം, ഗോമേതകം തുടങ്ങിയുള്ള, നീലക്കല്ല് തുടങ്ങിയുള്ള 12 രത്നങ്ങൾ വധിപ്പിച്ചത്, 12 അപ്പോസ്തലന്മാരെയും 12 സഭകളെയും ഒക്കെ വിശദീകരിക്കുന്നതാണെന്നും, അങ്ങനെയുള്ള ഈ മഹാപ്രസ്ഥാനത്തിൽ നിന്റെ പേര് എവിടെയാണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് ആ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് അതിൽ ജനങ്ങൾ ആകർഷ്ടരായി കഴിയുമ്പോൾ പിറ്റേ ദിവസം മുതൽ ഈ ഉപദേശി യോഗം നടത്തണമെന്ന് ഞങ്ങൾ കേൾക്കാൻ വരും എന്നും ഗൗരവമായ ഒരു പശ്ചാത്തല സംസാരം പൊതുവിലുണ്ടായി. ഗുരുദേവൻ അവിടെ ഒന്ന് രണ്ട് യോഗങ്ങൾ നടത്തി. ആ ഗാനവീചികൾ അലമാലകളായി പുറത്തേക്കൊഴുകി, പോയവരെല്ലാം തിരിച്ചെത്തി. ഗുരുദേവൻ സ്വയം മറന്നുപാടി. അവർ ആ ഗാനം ആവേശത്തോടെ ഏറ്റുപാടി. ആ ഈരടികളിലൂടെ അവർ ഒരു വിശുദ്ധ സഭ കണ്ടു, പുതിയൊരാകാശം കണ്ടു, പുതിയൊരു ഭൂമി കണ്ടു, തുറക്കപ്പെട്ട സ്വർഗം കണ്ടു. ആ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടു. അവർ ഗുരുദേവനെ തങ്ങളുടെ രക്ഷകനായി കരുതി. അടിമജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത് വലിയ കാര്യമായി. എന്നാൽ താൻ കുറേയധികം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും വെളിക്കിറങ്ങിയാൽ വെള്ളമെടുക്കാത്ത സായിപ്പിന്റെ പന്തലിൽ പറയുവാനുള്ളതല്ല ആ വിഷയമെന്നും അതുകൊണ്ട് പുതിയ പന്തൽ കെട്ടിയൊരുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഗുരുദേവൻ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. 2-3 ദിവസത്തിന് ശേഷം തിരികെ വരാമെന്ന് പറഞ്ഞ് യാത്ര തിരിച്ച ഗുരുദേവൻ കാവുങ്ങാട്ടുപറമ്പിൽ ഉപദേശി, പുതുപ്പള്ളി യോശുവ, പാറക്കശ്ശേരി ഔസഫ് തുടങ്ങിയ പ്രഗത്ഭമതികളായ അനുയായികളുമൊത്താണ് തിരികെയെത്തിയത്. തുടർന്ന് ഗംഭീരമായ പാട്ടും യോഗവും തുടങ്ങി. വെട്ടിയാട്, വെള്ളുകുന്ന്, മങ്ങാട്ട് പൊയ്ക, ഉണ്ണാമറ്റം, കാവുങ്കൽ, മുതലപ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പറയർ, കുറവർ, പുലയർ തുടങ്ങിയ അധകൃത ഭേദമന്യേ യോഗത്തിൽ വന്നു. അവർ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്തും ഒന്നിച്ച് കഴിച്ചും അവർ തങ്ങളുടെ ഉപജാതി വ്യത്യാസങ്ങളെ തള്ളിക്കളയുകയായിരുന്നു. മലവെള്ളത്തിന്റെ ഇരമ്പൽ പോലെയുള്ള യോഗം തുടർന്നുകൊണ്ടിരുന്നു. അവർ പുതിയൊരാകാശങ്ങൾ, പുതിയ ഭൂമികൾ. ഒരുക്കിക്കിട്ടിയ പന്തലിന് നടുവിൽ നിന്ന് ഗുരുദേവൻ സത്യം സംസാരിച്ചുകൊണ്ട് അടിമത്വം അനുഭവിച്ച പൂർവികരുടെ കഥന കഥകളായിരുന്നു അവയെല്ലാം. പെട്ടെന്ന് ഒരു തീജ്വാല പൊങ്ങുന്നത് കണ്ടു.
ഗുരുദേവൻ അതിനു മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്നു. യോഗത്തിലുള്ളവർ ഇത് കണ്ട് ഭയപ്പെട്ടു. തന്റെ വിശ്വരൂപം അടിമ സന്തതികൾക്ക് വെളിപ്പെടുത്തുകയായി. മതിയായ ദൈവം മതിയേ എന്ന് അവരൊക്കെ പറഞ്ഞു. പന്തലിൽ കൂട്ടക്കരച്ചിലും നിലവിളിയും ഉയർന്നു. ഗുരുദേവ ശിഷ്യന്മാരായ തുമ്പി പത്രോസും മഹമൻ എന്നിവർ പച്ചവാഴപ്പോളയും വെട്ടിച്ചവറും ഗുരുദേവന് സമീപം നിരത്തി. അതിൽ നിന്നുകൊണ്ട് സംസാരം തുടർന്നു. വാഴപ്പോളയും വെട്ടിച്ചവറും കത്തിയിരിഞ്ഞു. വാഗത്താനത്തിന്റെ പല ഭാഗങ്ങളിലും യോഗം നടന്നു. അപ്പച്ചൻ തങ്ങളുടെ ദൈവമാണെന്ന് തിരിച്ചവർ കൂട്ടത്തോടെ പള്ളികൾ ബഹിഷ്കരിച്ചു. കഞ്ഞിക്കുഴി, മാങ്ങാനം, പുതുപ്പള്ളി, ഏറിക്കാട്, എരമല്ലൂർ, ഞാലിയാകുഴി, കാടമുറി, തോട്ടയ്ക്കാട്, എഴുവന്താനം എന്നീ പള്ളികൾ അടച്ചുപൂട്ടി. ലേച്ചി മാതാവിന്റെ സഹോദരി പുത്രന്മാരാണ് പിച്ചനാട്ടുകുളങ്കാർ, വല്യപൊരിക്കൽ, മുണ്ടൻപറമ്പ്, ആഞ്ജലിമൂട്ടുകാർ എന്നീ വീട്ടുകാരും. തോമസ് മാർത്ത തുടങ്ങിയവർ ഇവിടെ വല്യപൊരിക്കൽ മറ്റത്തിൽ പന്തലിട്ട് ആറേഴ് ദിവസങ്ങൾ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യക്ഷയെക്കുറിച്ചും അപ്രത്യക്ഷതയെക്കുറിച്ചുമാണ് ഇവിടെ സംസാരിച്ചത്. കൊടുവേലി വർഗീസ് അടക്കമുള്ളവർ ഇവിടെ വച്ചായിരുന്നു അപ്പച്ചന്റെ അനുയായികളായിത്തീരുന്നത്. പൊങ്ങന്താനം യു പി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മങ്ങാട്ടുപോയ പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇവിടെ കിഴക്ക് പടിഞ്ഞാറായി ഒഴുകുന്ന തോടിന് സമീപമുള്ള സ്ഥലത്ത് പന്തൽ കെട്ടി അപ്പച്ചൻ യോഗം നടത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടാകുമെന്നും മങ്ങിപ്പോയ പൊയ്ക മങ്ങാട്ടുപോയ്ക പുങ്ങിയ സ്ഥാനമാകുമെന്നും ഗുരുദേവൻ പ്രവചിച്ചിരുന്നു. ഈ കാലഘട്ടത്തിലാണ് വാഗത്താനം മുക്കാലിക്കുന്നിൽ ഒരേക്കർ 55 സെന്റ് സ്ഥലം ആദിച്ചൻ എബ്രഹാം അപ്പച്ചൻ നൽകുന്നത്. കൊച്ചുകാലായിൽ പത്രോസ്, കിഴക്കേക്കര ചാക്കോ, ചെറിയിൽ ദാവീദ് മൂപ്പൻ എന്നിവരുടെ പേരിൽ ഈ സ്ഥലം പ്രമാണം ചെയ്തു. വാഗത്താന പ്രദേശത്ത് 600 കുടുംബങ്ങൾ പൊയ്ക കൂട്ടർ എന്ന പേരിൽ അപ്പച്ചനൊപ്പം ഉണ്ടായിരുന്നു. ആദ്യകാല പ്രവർത്തകർ ബ്രഹ്മൻ